സത്യം കേരളത്തിൽ ദാമ്പത്യ പ്രതിസന്ധി. നാദർക്ക ഭാഗമ ദമ്പതികളുടെ കുടുംബ പ്രശ്നത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഒബാമ. ദാമ്പത്യ തകർച്ചയിലെത്തിയ ഈ ദമ്പതികളുമായുള്ള കൂടിക്കാഴ്ചയുടെ തത്സമയ സംപ്രേഷണം ഇപ്പോൾ സത്യാവിശദി. ദമ്പതികളോടൊപ്പം കേരള മഹിളാ സമാജം പ്രസിഡന്റ് മാംസകുമാരിയും നിതീശ്വരവാദി പങ്കജാഷനും പങ്കെടുക്കുന്നു. നമസ്കാരം, ഞാൻ നിതീഷ് കുമാർ. 37 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, നല്ല ആരോഗ്യ ലക്ഷണിക്കുന്നു. അത്ര പിത്തല തമ്മാച്ചി ചുമ്പുമരിക്കണ ചൂരാട്ടി മറിയും വന്നിവിടെ കൂതി. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ. വെറുതെയാണോ ഭാര്യ, വെറുതെയാണോ ഭർത്താവ് എന്ന ചോദ്യത്തിന് മുൾമുണയിൽ നിർത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വെറുതെ ഒന്ന് കടന്നു ചെല്ലാം. പങ്കെടുക്കുന്നു കാതൽ ഫാത്തിമ ദമ്പതികളൊപ്പം മഹിള സമാജ പ്രസിഡന്റ് മാംസകുമാരിയും നിരീശ്വരവാദി യുക്തിവാദി പങ്കുചാഷൻ. കാതൃക്കയിൽ നിന്നും തുടങ്ങാം. പറയൂ കാതൃക്ക, എങ്ങനെയാണ് പ്രശ്നങ്ങൾ? അതായത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ തിരിച്ചു വരാം. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് വേണ്ടി പൊരുതുകയും പോരാടുകയും മത്സരിക്കുകയും സ്പഷ്ടവും സ്പുഷ്ടവും ദൃഷ്ടവുമായ ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന പ്രൊഫസർ മാംസകുമാരിയോടാണ് ഇനി എന്താണ് ദാമ്പത്യത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട്? മൂലച്ചുതിയിലേക്ക് തിരിച്ചു വരാം. പറയൂ പങ്കജാക്ഷൻ. ഉത്കൃഷ്ട വ്യക്തികൾ പ്രവർത്തനത്തിൽ ഉത്സാഹികളും സംസാരത്തിൽ മന്ദഗതികളുമാണ്. ഒരു നിരീശ്വരവാദി എന്ന നിലയിൽ അതിനെ എങ്ങനെയാണ് സമാധാനം കൊടുക്കാത്ത, സന്തോഷം നൽകാത്ത, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ മെക്കിട്ട് കയറുന്ന കച്ചറ സ്വഭാവക്കാരനാണ് എന്താ നിതീഷ് മോനേക്ക് ഇങ്ങനെ കഞ്ഞിച്ചോരം ചേർത്ത് പറഞ്ഞത്? ഷാജഹാൻ ചക്രവർത്തി മുംതാസിനെ സ്നേഹിച്ച പോലെ ഞാൻ ഈ പഠിച്ചതിനെ സ്നേഹിക്കണത്. ഇത്രയും കടുത്ത പ്രേമമാണെങ്കിൽ ഇക്കായിത്താക്ക് വേണ്ടി താജ്മഹൽ പണിയും. പണിയോ നാ, അതിന് വേണ്ടി സ്ഥലം അറിയാൻ മേടിച്ചിട്ടുണ്ട്. അതിനിപ്പോ അഴിച്ചൊന്നും പയ്യത്തായി കിട്ടട്ടെ. വളരെ നല്ല മറുപടി. പാത്തുമ്മ, ഒരു കാര്യം നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. സ്ത്രീയാണ് കുടുംബത്തിന്റെ വിളക്ക്. ഞാൻ ഓർത്തു പോകുന്നു ആ കവിത. കണ്ണുനിർത്തുള്ളിയെ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം, അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം. എന്തു പറയും? കേരളം പോലെയല്ല ഇന്ത്യ, ഇന്ത്യ പോലെയല്ല ഭാരതം. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ എന്താണ് അമേരിക്കയുടെ സംസ്കാരം? അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ട് ആർക്ക് വേണമെങ്കിലും പൊതുസ്ഥലത്ത് വെച്ച് ചുംബിക്കാം, പക്ഷെ മൂത്രമൊഴിക്കാൻ പാടില്ല. എന്നാൽ ഇവിടെ എങ്ങനെയാണോ പൊതുസ്ഥലത്ത് വെച്ച് ആർക്ക് വേണമെങ്കിലും മൂത്രമൊഴിക്കാം, പക്ഷെ ചുംബിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഇതുപോലുള്ള ദമ്പതികളുടെ പ്രണയം ഉണ്ടാകും? എന്തു പറയുന്നു മാംസ? വാക്കുകൾ അതിൽ കിടക്കുന്നു. കാക്ക
കാത്തിയും കാത്തിയും കണ്ണു തള്ളുന്നു. മൊത്തത്തിൽ കുളമാണ്. അവസാനിക്കുന്നു. നിതീഷ് കുമാർ, സന്ധ്യാ വിഷ്ണു.